പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ 27-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്ന ദിവസം ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പരിശുദ്ധ അമ്മ പറയുന്നത്, ഇങ്ങനെയാണ് നീ എൻ്റെ അടുത്തേക്ക് വരേണ്ടത്, വെറുതെ നിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം എന്നോട് പറയുക, ഞാൻ അവ ഓരോന്നും ശ്രദ്ധയോടെ കേൾക്കും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ബോധ്യമാണ്, പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ട്, പരിശുദ്ധ അമ്മ നമ്മെ കേൾക്കുന്ന അമ്മയാണ്, പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്ന അമ്മയാണ്, പരിശുദ്ധ അമ്മ വഴി നടത്തുന്ന അമ്മയാണ്. ഈ ഒരു ബോധ്യത്തിലേക്ക്, ഈ ഒരു അടുപ്പത്തിലേക്ക്, ഈ ഒരു ബന്ധത്തിലേക്കാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന വഴിയായിട്ട് നാം വളരുവാൻ പോകുന്നത്. അതുകൊണ്ടാണ് അപ്പോഴാണ് നമുക്ക് ഇത് സാധിക്കുന്നത്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊരു കൂട്ടുകാരനോട് അല്ലെങ്കിൽ കൂട്ടുകാരിയോട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളോട് സഹോദരങ്ങളോട് പങ്കുവയ്ക്കുന്നത് പോലെ പങ്കുവയ്ക്കാനുമായിട്ട് സാധിക്കും. പങ്കുവയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പരിശുദ്ധ അമ്മ അവ ഓരോന്നും ശ്രദ്ധയോടെ കേൾക്കും. കേൾക്കുമെന്ന് മാത്രമല്ല, നമ്മെ സഹായിക്കുകയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടിത്തരികയും ചെയ്യും. അതാണ് നമുക്ക് ലഭിക്കുന്ന നേട്ടം. പരിശുദ്ധ അമ്മ തുടർന്ന് പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അവയൊന്നും ഒട്ടും നിസ്സാരമല്ല. ഞാൻ സ്വർഗത്തിലാണെങ്കിലും നിന്റെ തലവേദനകളെക്കുറിച്ചെല്ലാം എനിക്ക് കേൾക്കണം. നീ എൻ്റെ അടുത്ത് വരുന്ന ഓരോ കൊച്ചു നിമിഷത്തെയും ഞാൻ വിലമതിക്കുന്നു. ഇല്ല, ഒരിക്കലും നീ എന്നെ മുഷിപ്പിക്കുന്നില്ല. നിനക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെയധികം തൽപരയാണ്. നിന്റെ ഹൃദയത്തിലേക്ക് നീ എന്നെ ക്ഷണിക്കുമ്പോൾ നീ നിത്യതയോട് വളരെ അടുത്താണ്. ദയവായി ഞാൻ നിന്റെ അമ്മയാണ്, മാതൃസഹായമാണ് എന്ന് വിശ്വസിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് നീ വിചാരിക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നിൽ ആശ്രയിക്കുമ്പോൾ ഇതിനേക്കാൾ വലുതായ ആനന്ദം എനിക്ക് നൽകാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ ആനന്ദം ഉണ്ടാകും എന്ന് ഇവിടെ നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് വലിയ ആനന്ദം ഉണ്ടാകുന്നത്? അത് നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ആ സൗഭാഗ്യത്തെ ഓർത്താണ്, സ്വർഗഭാഗ്യത്തെ ഓർത്തുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ, ഈ ലോകത്തിൽ തന്നെ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെയും ആശ്വാസങ്ങളെയും സഹായങ്ങളെയും ഓർത്തിട്ട് അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ടാവുകയാണ്. സ്നേഹമുള്ളവരെ, അതാണ് സ്നേഹിക്കുന്ന ഒരമ്മയുടെ ഹൃദയം. അമ്മ എപ്പോഴും മക്കളുടെ സന്തോഷം മാത്രമാണ്, മക്കളുടെ നല്ല ജീവിതം, നല്ല ഭാവി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, നോക്കിയിരിക്കുന്ന, കരുതുന്ന അമ്മയിലേക്ക് നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കട്ടെ. അതുതന്നെയാണ് വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നത്. പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുകയാണ്, കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശ ഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഇഹലോക ജീവിതമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും കടലിൽ യാത്ര ചെയ്യുന്ന കപ്പൽ പോലെയാണ്. നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്, ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക്. അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ദൈവാനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മെ ദിശ കാണിക്കുന്ന, വഴി കാണിക്കുന്ന ഒരു പ്രകാശ ഗോപുരമാണ് പരിശുദ്ധ അമ്മ. ഇഹലോക ജീവിതത്തിൽ ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് ലഭിക്കാനിരിക്കുന്നത്? സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പരിശുദ്ധ വിമല ഹൃദയം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.